ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഹണി ആൽമണ്ട് കേക്ക് കിട്ടുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഈ കേക്ക് ഞാൻ തലേദിവസം തന്നെ ബേക്കിംഗ് കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസമാണ് ഐസിങ് ചെയ്ത് കിട്ടുക. അപ്പോൾ കേക്ക് നമ്മൾ ടൈം ഉണ്ടെങ്കിൽ തലേദിവസം തന്നെ ഉണ്ടാക്കി വെക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ചായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ കേക്കിൻ്റെ സ്കിൻ ഭാഗം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കളയണമെങ്കിൽ കളയാട്ടെ. നമുക്ക് ഇങ്ങനെ ഐസിങ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ കാണുന്നുള്ള കുഴപ്പമുണ്ടെങ്കിൽ അങ്ങനെ കളയാം. പിന്നെ വാനിലയുടെ കേക്കാണ്. ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദയും ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവറും ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ഒരു നുള്ളു മതി കേട്ടോ. ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് ഇത് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. ഇതെല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു 4 മുട്ട വേണം. നനവില്ലാത്ത ബൗളിലേക്ക് 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് നുള്ള ഉപ്പും ഒരു ടീസ്പൂണ് വാനില എസൻസും 3/4 കപ്പ് പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പൊടിക്കാത്ത പഞ്ചസാരയാണ്. പൊടിച്ചതാണെങ്കിൽ ഒരു കപ്പ് ചേർക്കാം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ കളറൊക്കെ മാറി നല്ല വൈറ്റ് കളറായിട്ട് ഫ്ലഫി ആയിട്ട് വരുന്ന സമയത്ത് 1/4 കപ്പ് ഓയിൽ ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യുക കേട്ടോ. ഓയിൽ ഒഴിച്ചിട്ട് അപ്പോൾ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ലോ സ്പീഡിൽ എല്ലായിടത്തും മിക്സാക്കിയതിൻ്റെ ശേഷം നമുക്ക് ബീറ്ററും ഓഫ് ആക്കാം. ഇനി നമുക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ച മൈദയുടെ മിക്സ് കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് അങ്ങോട്ട് ഫോൾഡാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ വാനിലയുടെ കേക്ക് നമ്മൾ കുറേ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി റിപ്പീറ്റ് കാണിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിലായിട്ട് ചെറിയ ചൂടുള്ള 1/4 കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഇടയിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പാൽ ഒഴിക്കുമ്പോൾ ഇടയിലായിട്ട് മുഴുവനായിട്ട് നമ്മൾ പാൽ ഒഴിക്കണം കേട്ടോ. ലാസ്റ്റ് വേണം മൈദ, ലാസ്റ്റുള്ള മൈദ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ പതുക്കെ വേണം ഫോൾഡാക്കാൻ. ഒരുപാട് ഇട്ടിട്ട് കുത്തി ഇളക്കരുത്. അങ്ങനെ നമ്മൾ രണ്ടും കൂടിയിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് അത് ബാറ്റർ റെഡിയാക്കി എടുക്കുക. ലാസ്റ്റ് നമ്മളൊരു 1 ടീസ്പൂണ് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബേക്കിംഗ് സോഡൊക്കെ ഒന്ന് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ കേക്ക് കുറച്ചും കൂടി നന്നായിട്ട് സോഫ്റ്റായിട്ടൊക്കെ വരും. നമ്മൾ മുട്ടയുടെ മണമൊക്കെ ഒന്ന് മാറാനൊക്കെ എല്ലാവരും നല്ലതാണ് കേട്ടോ. കുറച്ച് ഒരു അധികമൊന്നും വേണ്ട, കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ടിൻ എടുത്തിട്ടുണ്ട്. അത് ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തതാണ്. അതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചിട്ട് ഓവണില്ലാത്തൊരു ഒരു പാത്രം ചൂടാക്കിയിട്ട് നമ്മൾ കുറേ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് മുന്നത്തെ വീഡിയോയിൽ. അതിൽ ബേക്ക് ചെയ്യുക. ഓവണുള്ളൊരു ഓവണിൽ ബേക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിത് ഓവണിലാണ് ബേക്ക് ചെയ്തത്. അപ്പോൾ അങ്ങനെ ബേക്ക് ചെയ്ത് വെച്ച കേക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിത് 3 ലെയറായിട്ട് അത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. തലേദിവസം ബേക്ക് ചെയ്ത് വെച്ചതാണ്. അതിൻ്റെ മേലത്തെ ലെയറ് ആദ്യം വെച്ച് കൊടുക്കുക. കുറച്ച് ക്രീമാക്കി കൊടുത്തതിൻ്റെ ശേഷം അതിൽ ഞാൻ ഷുഗർ സിറപ്പ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഷുഗർ സിറപ്പിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പാലിൽ മധുരട്ടിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ സിറപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ള 1/2 കപ്പ് പഞ്ചസാരയും ഏകദേശം 1 കപ്പോളം വെള്ളം കൂടി തിളപ്പിച്ചെടുത്തതാണ്. ഇനി നമ്മൾ ക്രീം വെച്ച് കൊടുക്കുക. അത്യാവശ്യം കുറച്ച് കട്ടിയിൽ തന്നെ ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ക്രീമിൽ ഞാൻ ഫിയാനോടെ ക്രീമാണ് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ക്രീമിൽ ഞാൻ മിൽക്ക് മേഡ് ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മേഡ് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. നല്ലൊരു മധുരം പിന്നെ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ലെയറിൽ നമ്മൾ ചേർക്കുന്നത് ഇത് ഹണി ആൽമണ്ട് കേക്കാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂണ് തേന് ചേർക്കണം, ഹണി ചേർക്കണം കേട്ടോ. അതുപോലെ 2 ടീസ്പൂണോളം മിൽക്ക് മേഡും ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബദാം ഇങ്ങനെ ചെറിയ ഇതിലിങ്ങനെ കട്ട് ചെയ്ത് നീളത്തിൽ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും നിറയെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് ഇട്ടത്. പിന്നെ ഇതിൽ ഞാനൊരു വൈറ്റ് കോമ്പൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതും കൂടി ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഇതേപോലെ നമുക്ക് അടുത്ത ലെയറും വെച്ച് കൊടുക്കാം. നടുവിലത്തെ ലെയർ നടുവിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വെറ്റാക്കിയതിന് ശേഷം ക്രീം വെച്ച് കൊടുക്കുക. അതേപോലെ ഹണി വെച്ച് കൊടുക്കുക. പിന്നെ മിൽക്ക് മേഡ് അതുപോലെ ബദാം എല്ലാത്തും അതേപോലെ വെച്ച് കൊടുക്കുക. ലാസ്റ്റ് ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അടിയിലത്തെ ലെയർ മേലെ വെച്ച് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മുരിഞ്ഞ ഭാഗങ്ങളൊക്കെ എടുത്ത് മാറ്റണമെങ്കിൽ മാറ്റട്ടെ. അപ്പോൾ ക്രംക്കൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 5 മിനിറ്റ് കേട്ടോ. ഫ്രീസറിൽ അധികം സമയമൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഐസിങ് ചെയ്തെടുത്ത ഒരു കേക്കാണ്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കേക്ക് തന്നെയാണ് കേട്ടോ. ഇന്ന് ഒരു സ്പെഷ്യൽ ദിവസമാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ കട്ട് ചെയ്യണതൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ചെറിയ രീതിയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഐസിങ് ചെയ്തെടുക്കുക. ഈസി ആയിട്ട് നമ്മൾ സിമ്പിളായ ഡിസൈൻ ആട്ടോ. ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഡിസൈനൊന്നും അല്ല, സിമ്പിളായിട്ട് നമ്മളിത് ഡിസൈൻ ചെയ്തെടുക്കുകയാണ്.
ഇടയ്ക്ക് നൈഫ് ഒന്ന് കഴുകുകയല്ലാന്നുണ്ടെങ്കിൽ കോട്ടൻ്റെ തുണി വെച്ച് തുടച്ചെടുക്കുകയൊക്കെ വേണം, അല്ലെങ്കിൽ ടിഷ്യൂ വെച്ച് തുടച്ചെടുക്കുകയൊക്കെ വേണട്ടല്ലോ, എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ക്ലീൻ ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു വിധമൊക്കെ ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ സ്ക്രാപ്പർ വെച്ചിട്ട് ചുറ്റുഭാഗമൊക്കെ ഒന്നിങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്കിൻ്റെ ഫിനിഷിങ് ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ നമ്മൾ കുറച്ച് ഗ്ലേസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഗ്ലേസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, ന്യൂട്രൽ ഗ്ലേസ് വന്നിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇതില്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ നമ്മൾ കുറുക്കിയിട്ട് നമ്മൾ പൈപ്പിംഗ് ജെല്ലിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ മുന്നത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതിന് ലിങ്ക് കൊടുക്കാട്ടോ. അതേപോലെ കളർ ചേർക്കാതെ കോൺഫ്ലവർ കുറുക്കിയെടുത്തിട്ട് അതിൽ തേൻ ചേർത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിൽ ഒരു ലൂസാകാൻ വേണ്ടിയിട്ട് അത്രയും പാകത്തിന് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണോളം വലിയ ടീസ്പൂണ് തേൻ ചേർത്ത് കൊടുക്കാട്ടോ. അപ്പോൾ ഒരു കളറ് ചെറുതായിട്ട് ചേഞ്ച് ആവുകയും ചെയ്യും ആ ഒരു കളറ്. അപ്പോൾ ഈ ഒരു ന്യൂട്രജെല് ഗ്ലേസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കോൺഫ്ലവർ ഇങ്ങനെ കുറുക്കിയിട്ട് അങ്ങനെ ചേർത്ത് ഉണ്ടാക്കിയെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പൈപ്പും ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റോളം ഏകദേശം ഒരു ഇത് ഉണ്ടാക്കുന്ന സമയം ഞാൻ ഫ്രീസറിൽ കേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് അതിൽ നമുക്ക് ഈ ഒരു ഗ്ലേസ് വെച്ച് കൊടുക്കാം. എല്ലായിടത്തേക്കും ആക്കി കൊടുത്തിട്ട് ഒരു നൈഫ് വെച്ചിട്ട് എല്ലായിടത്തേക്കും ഒന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അധികം ഗ്ലേസ് ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കടയിൽ നിന്ന് ഇപ്പോൾ വാങ്ങിക്കാനും കടം തുറന്നിട്ടില്ല 2 ദിവസമായിട്ട്. അപ്പോൾ ഞാനുള്ളതൊക്കെ എല്ലായിടത്തേക്കും ഇങ്ങനെ അതുപോലെ നൈഫ് വെച്ചിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു തിളക്കം കിട്ടും കേട്ടോ കേക്കിന്, നല്ലൊരു ഭംഗിയിൽ കിട്ടും. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് തേനൊക്കെ ചേർത്തിട്ടുള്ള ഈ ഒരു മിക്സ് കേട്ടോ. അപ്പോൾ അടിയിലൊരു ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതില്ലാത്തവർ കോൺഫ്ലവർ കൊണ്ട് ഉണ്ടാക്കിയിട്ട് വെച്ചാൽ മതി. കോൺഫ്ലവറിൽ നമ്മൾ തേന ചേർത്തിട്ട് കുറുക്കിയെടുത്തതിന് ശേഷം തേന ചേർത്തിട്ട് മിക്സാക്കിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ കുറച്ച് ഗണേശ് ഡാർക്ക് ഗണേശ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചുറ്റുഭാഗം വെറുതെ വരച്ച് കൊടുത്തതാണ് കേട്ടോ. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കിയതിന് ശേഷം വെറുതെ വരച്ച് കൊടുത്ത ഒരു ഡിസൈനിന് വേണ്ടിയിട്ട്. അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. അതിങ്ങനെ ഞാൻ സിമ്പിളായിട്ട് ഡെക്കറേഷനാണ്, ഒരുപാട് ക്രീമൊന്നും വെച്ചിട്ടുള്ള ഡെക്കറേഷനൊന്നുമല്ല. അപ്പോൾ ഇതുപോലെ ഒന്നിങ്ങനെ ചുറ്റുഭാഗം ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ഫ്ലവറും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്രീം വെച്ചിട്ടുള്ള ഫ്ലവറൊന്നല്ല, നമ്മൾക്കത് വാങ്ങിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവറാണ് കേട്ടോ. ഞാൻ മുന്നത്തെ ഒരു 2-3 വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ, അതിന് ലിങ്ക് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് ഫ്ലവർ ഉണ്ടാവില്ലോ, അത് കുറച്ചിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്രീം വെച്ചിട്ട് സൈഡിൽ ഫ്ലവർ വരച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് ക്രീം കുഞ്ഞ് ആവണ്ടായി അരച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനത്തെ ഫ്ലവർ നമ്മൾ കുറച്ച് വാങ്ങിച്ച് വെച്ചാൽ കേക്കൊക്കെ ഡെക്കറേഷൻ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ, എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ബേക്കിംഗ് അല്ല, ഈ കേക്കിൻ്റെ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും ഇങ്ങനത്തെ ഫ്ലവറും ഇതുപോലത്തുള്ള ഒരു ഡോട്ട്സ് പോലത്തെ ബോള് പോലത്തെ ഉള്ള അതൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ ലീഫും അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് നമുക്ക് അങ്ങനത്തെ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഈ കേക്കിൻ്റെ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും ഇതിൻ്റെ നമ്മൾ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിണ്ടാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഒരു 850 രൂപക്കൊക്കെ വേണമെങ്കിൽ ഇത് സെയിൽ ചെയ്യാം കേട്ടോ. കാരണം അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് നമ്മളതിലുള്ള ചേർത്ത ഐറ്റംസൊക്കെ. അപ്പോൾ കാരണം സൈഡിലൊക്കെ ഞാൻ കുറച്ച് ബദാമും ഇങ്ങനെ ചെറുതാക്കി മുറിച്ചിട്ട് സൈഡിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ കേക്കിൻ്റെ ഡെക്കറേഷൻ ഇട്ടാൽ. ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് 2-3 മണിക്കൂർ സെറ്റ് ചെയ്തതിൻ്റെ ശേഷം നമുക്കിത് കട്ട് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് ഇട്ടത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഗ്ലേസ് ഇല്ലാത്തൊരു കോൺഫ്ലവർ വെച്ചിട്ട് ഇങ്ങനെ കുറുക്കിയെടുത്ത് ഞാൻ പൈപ്പിംഗ് ജെല്ല് ഉണ്ടാക്കിയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതേപോലെ കളർ ചേർക്കാതെ ഉണ്ടാക്കിയാലും മതി കേട്ടോ. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നിക്കാടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേക്ക് അങ്ങനെ ബർത്ത്ഡേക്ക് അങ്ങനെ കേക്കൊന്നും ഉണ്ടാക്കാറില്ല. ആദ്യമായിട്ടോ വയ്ക്കുക ബർത്ത്ഡേക്ക് കേക്ക് കട്ടിയുണ്ടാവുക. അങ്ങനെ ഞാൻ എൻ്റെ ബർത്ത്ഡേക്കും അത് അങ്ങനെ കേക്കൊന്നും ഉണ്ടാക്കാറില്ല. പക്ഷേ കുട്ടികൾക്ക് കുറേ ദിവസമായി കേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് ക്രീം കേക്ക്. അപ്പോൾ അന്ന് അങ്ങനെ ഒന്ന് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഒരു കേക്ക് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ അന്നത്തെ ദിവസം ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇൻഷാല്ലാ വേറെ നല്ല അടിപൊളി റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ അതുവരേക്കും അസ്സലാമു അലൈക്കും, താങ്ക് യു.